ഡോക്ടർ കുരുവിള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് സർജനാണ്. ഡോക്ടർ കുരുവിള്ള ഒരു കാർഡിയാക് സർജനാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ഈ ഹിന്ദു രോഗികളെ സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ആ തിയേറ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മുറിയിൽ വെച്ച് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആൾക്കാർ വന്ന് പറയും, ചിലപ്പോൾ അദ്ദേഹം തന്നെ വന്ന് പറയും, നിങ്ങളുടെ ഹാർട്ട് സർജറി നടത്താൻ പോവാണ്, രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് സർജറിയൊക്കെ കഴിയും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞങ്ങളുടെ ഡോക്ടർമാര് ഇതൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് നോർമലാക്കാൻ സാധിക്കുമെന്ന്. എങ്കിലും ഡോക്ടർമാർക്ക് പരിമിതിയുണ്ട്. ദൈവം സൃഷ്ടിച്ച ആ ഹാർട്ടിനെയാണ് ഞങ്ങൾ മുറിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു യേശുക്രിസ്തുവിൻ്റെ ഭക്തനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ നടത്തിയ സർജറി ഒരെണ്ണം പോലും പരാജയപ്പെട്ടിട്ടില്ല. ഒരു സർജറി പോലും അത് നല്ല രീതിയിലല്ലാതെ പര്യവസാനിച്ചിട്ടില്ല. എല്ലാം ശുഭമായി തീരാൻ കാരണം സർജറിക്ക് മുമ്പ് ഞാനും എൻ്റെ കൂടെയുള്ളവരും യേശുവിനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാ രോഗിമാരോടും പറയാറുണ്ട്, രോഗികളോടും പറയാറുണ്ട്, നിങ്ങളും യേശുവിനെ പ്രാർത്ഥിക്കണം. ആ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർമാരും ഓപ്പറേഷന് വിധേയമാകുന്ന രോഗികളും ഒരേ ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ സർജറി അപ്പോഴേ വിജയിക്കുള്ളൂ, അപ്പോൾ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു ഹാർട്ട് സർജനായ ഞാൻ അത്രയും അധികം യേശുവിൽ വിശ്വസിക്കുന്നു. എൻ്റെ സർജറി ഇത്രയും കാലം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, രോഗി യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് എന്നും പറഞ്ഞൊരു ഫോട്ടോയും നെഞ്ചത്ത് വെച്ച് ആ രോഗിയെ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ആ രോഗിയെ കൊണ്ട് ഈ ക്രിട്ടിക്കൽ സമയത്ത് പ്രാർത്ഥിപ്പിക്കുക എന്ന ഡോക്ടർ കുരുവിള്ളയുടെ ടെക്നിക്കിനെതിരെ കുടുംബാംഗങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. എന്താ കാരണം അറിയോ? ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ, ജീവനോടെ തിരിച്ചു വരുമോ, ജീവൻ ഇല്ലാതെ തിരിച്ചു വരുമോ എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഹാർട്ട് സർജൻ ആ ക്രിട്ടിക്കൽ ക്രൈസിസ് ആയിട്ടുള്ള സമയത്ത് മതം മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഹീന കൃത്യമാണ് ഈ ഡോക്ടർ കുരുവിള്ള എന്ന ഗവൺമെന്റ് ഡോക്ടറുടേത്. അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് നാട്ടുകാർ കൈകാര്യം ചെയ്ത പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമല്ല ഇത്. അങ്ങനെ ധാരാളം നേഴ്സുമാര്, ധാരാളം ഡോക്ടർമാര്, പുറത്തുള്ളവരും ബന്ധുക്കളും കാണാതെ കേൾക്കാതെ മതപരിവർത്തനം, ഹിന്ദുക്കളെ മതം മാറ്റുക, മുസ്ലിങ്ങളെ എങ്ങാനും ഇത് കാണിച്ചാൽ ആ ഡോക്ടറുടെ ജോലി തന്നെ പോയി എന്ന് വരും. അത് കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ചതിയും വഞ്ചനയും ഡോക്ടർമാർ പ്രാവർത്തികമാക്കില്ല. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ, ചിലപ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അവരെ ഈ രോഗികളെ ഇങ്ങനെ ഭയപ്പെടുത്തി സർജറി വിജയിക്കണമെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, ഞാൻ ചെയ്തതെല്ലാം വിജയിച്ചതിന് കാരണം ഏതാണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകർത്തിക്കണം എന്ന് പറഞ്ഞ് മതം മാറ്റം, ഈ റോട്ടിലൂടെ നടക്കുന്ന ഇങ്ങനെ വെളുത്ത തുണി ഉടുത്തോട് നടത്തുന്ന സുവിശേഷ പ്രസംഗികരും അതുപോലെ തന്നെ ബദിരരും അന്ധരും മൂകരും എന്തൊക്കെയോ ചെയ്യുന്നു എന്ന ചവിട്ട് നാടകം തലേ ദിവസം രാത്രി റിഹേഴ്സലിലൂടെ യേശുവിനെയും ബൈബിളും കച്ചവടം നടത്താൻ നടത്തുന്നത് മാത്രമല്ല, എങ്ങനെയാണോ മിനിഞ്ഞാന്ന് ജനം ടിവിയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രവാദം പരോക്ഷമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്ന് CPMന്റെ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്, ഇപ്പൊ ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന തീവ്രവാദം നടക്കുന്ന പോലെ ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ ഇതുമാതിരിയുള്ള മതപരിവർത്തനവും ഭയങ്കരമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയണം. ക്രിസ്ത്യൻ ആശുപത്രികളിലും നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പള്ളിക്കാർ നടത്തുന്ന മിഷണറി ആശുപത്രികളിലും മിഷൻ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും ഒരേപോലെ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ
ഡോക്ടർ കുരുവിള്ളമാര് നടത്തുന്ന ചതിയിലൂടെയുള്ള ഹിന്ദുക്കളെ മതം മാറ്റല് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ക്രിട്ടിക്കൽ സമയത്ത് അവരെ കൊണ്ട് യേശുവിനെ അംഗീകരിപ്പിക്കാം. സർജറി വിജയിച്ചാൽ ഒരു കഥ കൂടി ഉണ്ടാക്കി പറയും, സർജൻ നടത്തുന്ന സമയത്ത് കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ഹാർട്ട് നിന്നു പോയപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഹാർട്ട് തിരിച്ച് പ്രവർത്തിച്ചത്. ആ കർത്താവായ യേശുവിൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ടാണ് നിങ്ങളുടെ ഹാർട്ട് വീണ്ടും പ്രവർത്തിച്ചത്, നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നതെന്ന് കൂടി പറയുമ്പോൾ അർത്ഥം മനസ്സിലായല്ലോ. ഇത് ഇന്ന് 7 മാർച്ച് രാത്രി 8 മണിക്ക് ഒരു സന്ദേശമായിട്ട് ഓരോ ഹിന്ദുവിൻ്റെയും വീട്ടിലേക്ക് എത്തിക്കുകയാണ്, ഓരോ ഹിന്ദുവിൻ്റെയും മനസ്സിലെത്തിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ചതിയില്ല. ഇതൊക്കെ ആശുപത്രി അധികൃതരും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ ചില ഹിന്ദുക്കൾ വേണമെങ്കിൽ പറയാം, ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, അങ്ങനെ സമാധാനിക്കുന്നവരുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ നമ്മൾ അറിയണം. എന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രതികരിക്കാനുള്ള ശേഷി കിട്ടുമ്പോഴൊക്കെ പ്രതികരിക്കുക, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. അപ്പോൾ ബാക്കിയുള്ളവരെങ്കിലും ഇത് തടയാനായിട്ട് മുമ്പോട്ട് വരും. പ്രണാമം.